ലൗഡേതുർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി. ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമസ്കാരം ശ്രോതാക്കളെ. ചിന്താമലരുകൾ എന്ന പ്രതിവാര പരിപാടി കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. രണ്ടായിരത്തി 2013 സ്വാഗതമേകിക്കൊണ്ട് 2012 അരങ്ങൊഴിയുകയാണ്. ഫാദർ സിബു ഇരുമ്പിനിക്കൽ തയ്യാറാക്കിയ പ്രത്യേക വർഷാന്ത്യ പരിപാടിയാണ് ഈ ആഴ്ചയിലെ ചിന്താമലരുകളിൽ. ഒരു വർഷം കൂടി നാം പിന്നിട്ട് കഴിഞ്ഞു. ഗുരു, അതാ നോക്കൂ, ആരോ വരുന്നുണ്ടല്ലോ. നമ്മെപ്പോലെ സഞ്ചാരികളായിരിക്കും. അത് കാലത്തിന്റെ മാലാഖയാണ്. പ്രവാചക, ഇതാരാണ് അങ്ങയുടെ കൂടെ? ഇതെന്റെ ശിഷ്യനാണ്. ഇയാളും കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. വരൂ, നമുക്ക് ഇവിടെ ഇരിക്കാം, ഈ മരച്ചുവട്ടിൽ. ഗുരു, കാലത്തിന് ചിറകുകൾ നൽകിയത് ആരാണ്? സൃഷ്ടിയുടെ ആദ്യ നിമിഷങ്ങൾ ഉൽപ്പത്തിയിൽ വിവരിക്കുന്നത് ഓർമ്മയില്ലേ? ജലത്തിനുമീതെ വീശിയ ആത്മാവിന്റെ ചിറകാണിത്. മാലാഖമാർ ഒത്തുകൂടുന്ന നേരമായി. കണ്ടില്ലേ അവരെല്ലാം വരുന്നത്? പറയൂ മാലാഖമാരെ, ജനുവരി മുതൽ ഡിസംബർ വരെ കണ്ടതും കേട്ടതും എന്തൊക്കെയാണെന്ന്? ആഘോഷങ്ങളുടെ രാത്രിയിലാണ് 2012 പിറന്നത്. സ്വപ്നങ്ങൾ ആകാശത്ത് വർണ്ണക്കുട വിരിയിച്ച രാത്രി. മിഴിക്കു നീലാഞ്ചന പുഞ്ചമായും ചെവി സംഗീതകസാരമായും മെയ്യിന് കർപ്പൂരകപൂരമായും പുലർന്നുവല്ലോ പുതുവർഷകാലം. മിഴിക്കു നീലാഞ്ജന പുഞ്ചമായും ചെവിക്കു സംഗീതകസാരമായും കർപ്പൂരകപൂരമായും പുലർന്നുവല്ലോ പുതുവർഷകാലം. കവിക്കു കാമിക്ക് കൃഷീവലന്ന് കരൾക്കൊരാഹ്ലാദരസം വളർത്തി. കവിക്ക് കാമിക്ക് കൃഷീവലന്ന് കരൾക്കൊരാഹ്ലാദരസം വളർത്തി. ആവിർഭവിപ്പു നവനീലമേഘം അഹോ കറുപ്പിൻ കമനീയ ഭാവം. ആവിർഭവിപ്പു നവനീലമേഘം അഹോ കറുപ്പിൻ കമനീയ ഭാവം. മേലേ മതാൽക്കാറ്റ് കുലുക്കിടുമ്പോൾ പുത്തൻ മഴത്തുള്ളികളോടുകൂടി. മേലേ മതാൽക്കാറ്റ് കുലുക്കിടുമ്പോൾ പുത്തൻ മഴത്തുള്ളികളോടുകൂടി. ഉതിർന്നു വീഴും നറുമാമ്പഴങ്ങൾ, ഉതിർന്നു വീഴും നറുമാമ്പഴങ്ങൾ. ഓടിപ്പെറുക്കും നിതിളം കിടാങ്ങൾ, ഓടിപ്പെറുക്കും നിതിളം കിടാങ്ങൾ. കാത്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലോകജനതയെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ,
മത്സരങ്ങൾ, അങ്ങനെ എന്തെല്ലാം. അതൊക്കെ പോട്ടെ, പ്രവാചക അങ്ങേക്കറിയാൻ താല്പര്യമുള്ള സംഭവം എന്താണ്? സമയപ്രവാഹത്തെ രണ്ടായി പിളർത്തിയ ദൈവപുത്രൻ ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ലേ? ലോകമത് ഓർമ്മിക്കുന്നുണ്ടോ? ദൈവദൂത, നിങ്ങൾ എന്തു പറയുന്നു? ഇന്ന് ലോകത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ആഹ്വാനം മാത്രമല്ല, നവസുവിശേഷവൽക്കരണത്തിനായുള്ള ആഹ്വാനം കൂടി മുഴങ്ങുന്നുണ്ട്. അതും ക്രിസ്തുവിന്റെ വികാരിയുടെ ശബ്ദത്തിൽ തന്നെ. Con questa solenne concelebrazione inauguriamo la 13ª Assemblea Generale Ordinaria del Sinodo dei Vescovi, che ha per tema la nuova evangelizzazione per la trasmissione della fede cristiana. മാർപ്പാപ്പയുടെ ശബ്ദം ഇക്കൊല്ലവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടല്ലോ. ഇക്കൊല്ലം മൂന്ന് രാജ്യങ്ങൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. മാർച്ച് മാസത്തിൽ മെക്സിക്കോയും ക്യൂബയും ക്രിസ്തുവിന്റെ പ്രതിപുരുഷനെ വരവേറ്റു. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ ദേവദാരുക്കളുടെ നാടായ ലെബനോനിലേക്കും മാർപ്പാപ്പ എത്തി. ഭാഗ്യം ചെയ്ത ജനതകളും രാജ്യങ്ങളും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നല്ലേ ക്രിസ്തു പറഞ്ഞത്? മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ കൂടി വിശ്വാസത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കാനായി ഒരിക്കൽ കൂടി വിശ്വാസവർഷത്തിന് തിരിതെളിഞ്ഞിരിക്കുകയല്ലേ സഭയിൽ? രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ സുവർണ ജൂബിലി വേളയിൽ സൂനകദോസിന് തുടക്കം കുറിച്ച അതേ നാൾ വിശ്വാസവർഷത്തിലേക്ക് സഭ പ്രവേശിച്ചു. Venerati fratelli, cari fratelli e sorelle, con grande gioia oggi, a 50 anni dall'apertura del Concilio Ecumenico Vaticano II, diamo inizio all'anno della fede. വിശ്വാസത്തിന്റെ ധീരസാക്ഷികളായ നവവിശുദ്ധരെയും മാർപ്പാപ്പ പ്രഖ്യാപിച്ചില്ലേ? വിശുദ്ധിയുടെ മലർവാടിയെ വർണ്ണാഭമാക്കുന്ന ആ പുതുപുഷ്പങ്ങൾ മഡഗാസ്കറിലെ ധീരനായ രക്തസാക്ഷി ഷാക് ബർച്ചു, ഫിലിപ്പീൻസിലെ രക്തസാക്ഷിയായ മതാധ്യാപകൻ പേദ്രോ കലുങ്സോട്ട്, ഇറ്റലിയിലെ വിശുദ്ധനായ സാമൂഹ്യ സമുദ്ധാരകൻ ജോൺ ബാപ്റ്റിസ്റ്റ് പിയർമാർത്ത, സ്പെയിനിലെ വിദ്യാഭ്യാസ പ്രേഷിതയും സന്യാസ സഭാസ്ഥാപകയുമായ കാർമൻ സാലിയസ് ബാരൻഗ്വരസ്, പരിത്യക്തരുടെ അമ്മ എന്നറിയപ്പെടുന്ന മൊളോക്കോയിലെ മദർ മരിയാന ബാർബറാക്കോപ്പ്, പ്രഥമ റെഡിൻഡിൻ വംശജയായ വിശുദ്ധ കാത്രീൻ തെക്കെക്വീത്ത, സഹനദാസിയും ദിവ്യകാരുണ്യ പ്രേഷിതയുമായ ജർമ്മൻകാരി അന്ന ഷാഫർ എന്നിവരാണ്. ആ ധീര സുവിശേഷ സാക്ഷികളെപ്പോലെ സുവിശേഷ ദീപം കെടാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാനി തെളിച്ച മാർഗത്തിലായിരങ്ങ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. അതാരാ പാട്ടും പാടി വരുന്നത്? പ്രവാചക, ഞാൻ ദൈവത്തിന്റെ നാട്ടിൽ നിന്നും വരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മാർത്തോമായുടെ മക്കൾക്ക് അനുഗ്രഹം നിറഞ്ഞ വർഷമായിരുന്നു ഇത്. സഭയുടെ രണ്ട് പുതിയ രാജകുമാരന്മാർ ഇന്ത്യയിൽ നിന്ന്, അതും കേരളത്തിൽ നിന്ന്. Con grande gioia annuncio che il prossimo 18 febbraio terrò un consistorio nel quale nominerò
22 nuovi membri del collegio cardinalizio. Ecco i nomi dei nuovi porporati. Sua beatitudine George Allen Cherry, arcivescovo maggiore di Ernakulam, Angamali de Siro Malabarese in India. Con grande gioia annuncio che il prossimo 24 novembre terrò un consistoro nel quale nominerò 6 nuovi membri del collegio cardinalizio. Ecco i nomi dei nuovi porporati. Sua beatitudine Basilius Clemens Tottunkal, arcivescovo maggiore di Trivandrum de Siro Malankarese in India. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ഓർക്കുക ആ വാക്കുകൾ എല്ലായ്പ്പോഴും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വിസ്മയകരങ്ങളാണ്. തന്റെ ജനത്തിന് നല്ലിടയന്മാരെ നൽകുന്ന ദൈവത്തിന് 1000 നന്ദി. പ്രവാചക, ഇന്ന് ഞങ്ങളുടെ കൂടാരത്തിൽ താമസിക്കാം, വരൂ. അത് നന്നായി. അല്പം വിശ്രമിച്ചിട്ടാവാം ഇനി യാത്ര. ദൈവം തന്നതിനെല്ലാം നന്ദി. എന്തി വഴിയിലെ വെയിലിനും നന്ദി, എന്തി ചുമലിലെ ചുമടിനും നന്ദി, എന്തി വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി. വഴിയിലെ കൂർത്ത മാവിനും നന്ദി, ഇഴിചുവപ്പിച്ച സൂര്യനും നന്ദി, നീളുമീ വഴി ചുമടു താങ്ങിതൻ വഴിക്കിണറിനും നന്ദി. നീട്ടിയോരു കൈക്കുന്തിളി ജലം വാർത്തു തന്ന നിൻ കനിവിനും നന്ദി, നീട്ടിയോരു കൈക്കും ജലം വാർത്തു തന്ന നിൻ കനിവിനും നന്ദി. ഇരുളിലെ ചതി കുണ്ടിനും പോയൊരിരവിലെ നിലാക്കുളിരിനും നന്ദി. വഴിയിലെ കൊച്ചു കാട്ടുപൂവിനും മുകളിലെ കിളി പാട്ടിനും നന്ദി. നിഴിയിൽ വറ്റാത്ത കണ്ണു നീരിനും ഉയരുണങ്ങാത്തുരലിവിനും നന്ദി. ഇത് പ്രതീക്ഷയുടെ പുതിയ പുലരി. വിശ്വാസത്തിന്റെ വാതിൽ ദൈവം എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു എല്ലായ്പ്പോഴും. ഗുരു, വിശ്വാസത്തെക്കുറിച്ച് എന്നോട് പറയൂ. വിശ്വാസത്തിന് സമർപ്പണത്തിന്റെ രൂപം നൽകിയ പരിശുദ്ധ അമ്മ. വിശ്വാസത്താൽ പരിശുദ്ധ അമ്മ ദൈവദൂതന്റെ വാക്കുകൾ സ്വീകരിച്ചു. വിശ്വാസമാണ് എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ പിഞ്ചെല്ലാൻ ശിഷ്യന്മാരെ നയിച്ചത്. വിശ്വാസത്തിന്റെ കരുത്തിൽ രക്തസാക്ഷികൾ ധീരമാതൃകകളായി. വിശ്വാസമൊന്നു മാത്രമാണ് ഏവരെയും സമർപ്പിതരാക്കുന്നത്. നൂറ്റാണ്ടുകളായി മനുഷ്യർ സുവിശേഷത്തിന്റെ സൗന്ദര്യം പങ്കുവയ്ക്കുന്നതും അതേ വിശ്വാസത്താൽ തന്നെ. ഇനിയും ഒരു വർഷം വിശ്വാസത്തിന്റെ ഉത്സവമാണ്. ജീവിതം നവീകരിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം.
മാലാഖമാരോടൊപ്പം മനുഷ്യരും സ്തുതിക്കട്ടെ നമ്മുടെ നാഥനെ. ഇതാ പുതിയ കാലം, പുതിയ വർഷം, നന്മയുടെ പുതുവർഷം സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങട്ടെ. വരിക പുതുവർഷമേ, പുതുമഴ പോലെ നീ ഉലകിതയായി നീലാംബരി. പൊയ്പോയ വർഷം വിതച്ചിട്ടുപോയൊരാ വിത്തിൽ നിന്നുളവായി മുള പൊട്ടി നീ. പടിവാതിൽ മുട്ടി വിളിക്കുന്നു നീ നിന്റെ പുതിയ സുഗന്ധം എനിക്കു നൽകാൻ. നാളെ പ്രതീക്ഷതൻ പുത്തൻ കിരണങ്ങൾ വാരി വിതറുവാൻ വന്നവൾ. വരിക പുതുവർഷമേ, പുൽകെട്ടെ നിന്നെ ഞാൻ പുഷ്പിതയായി നീ വന്നിടുക. പുത്തൻ പ്രതീക്ഷകൾ സമൃദ്ധി തന്നറുമല പുതിരട്ടെ ഞങ്ങൾ തൻ ജീവിതത്തിൽ. വർണ്ണങ്ങളിഴ ചേർന്ന നിൻ മഴവില്ലെന്നും വിടരട്ടെ എന്നും ഈ ജീവിതത്തിൽ. കാലം കറുപ്പിച്ച ഇന്നലകളോർമ്മയായി ഇനി മുതൽ നിന്റെ ശുഭദിനങ്ങൾ. വരിക പുതുവർഷമേ, നിൻ മണി വീണയിൽ വിരൽ മീട്ടി ഞാനിന്നു പാടിടട്ടെ. വരിക പുതുവർഷമേ, പുതുമഴ പോലെ നീ പുളകിതയായി നീലാംബരി. ഫാദർ സിബു ഇരുമ്പിനിക്കൽ തയ്യാറാക്കിയ പ്രിയവർഷം എന്ന പ്രത്യേക പരിപാടിയുടെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഈ പരിപാടിക്ക് ശബ്ദം നൽകിയവർ ബ്രദർ ലിറ്റോ തോമസ്, ബ്രദർ അജോ ജോസ്, ഡോണ പിൻഹീറോ, ആൻമേരി, സിസ്റ്റർ ടാനിയ MID എന്നിവരാണ്. ഈ പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കവിതകളും ഗാനവും വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ വർഷാഗമനം എന്ന കവിത, ആലപിച്ചിരിക്കുന്നത് ബാബു മണ്ടൂർ. സുഗതകുമാരിയുടെ നന്ദി എന്ന കവിത ആലപിച്ചിരിക്കുന്നത് വേണുഗോപാൽ. ഷൈനി എലി തോമസിന്റെ പുതുവർഷം എന്ന കവിത ആലാപനം സിസ്റ്റർ ജെസിറ്റ് SD, പശ്ചാത്തല സംഗീതം ഡെൽറ്റസ് തെക്കാലുങ്കൽ. ഭാരതം കതിരുകണ്ടു എന്ന ഗാനം ഫാദർ ആബിൽ CMI രചിച്ച് KJ യേശുദാസ് ആലപിച്ചതാണ്. സംഗീതം KK ആന്റണി. ഇതോടെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടികൾ ഇംഗ്ലീഷിൽ. ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം.